എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീ ഗുരുവായൂരപ്പാശരണം. നമ്മളുടെ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ഭഗവത്ഗീത ശങ്കരഭാഷ്യം ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്ക് ക്ലാസ് നയിക്കുന്നത് ശ്രീ ശങ്കര കോളേജിലെ റിട്ടയർഡ് വേദാന്ത വിഭാഗം അധ്യാപികയായിരുന്ന ശ്രീമതി ഡോക്ടർ ഉഷാദേവിയാണ്. ശ്രീമതി ഉഷ ടീച്ചർക്ക് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിലേക്ക് ഹാർദ്ദമായി സ്വാഗതം സ്വാഗതം ആശംസിക്കുന്നു. നമസ്തേ ടീച്ചർ. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമസ്തേ. ഭവശങ്കര ദേശികമേ ശരണം. നവരാത്രി ആഘോഷങ്ങളിൽ മുഴുകിയിരുന്നത് കൊണ്ട് നമ്മുടെ ക്ലാസ് ഒരാഴ്ചയ്ക്ക് നീണ്ടുപോയി. എന്നിരുന്നാലും നമുക്ക് ഇന്ന് തിരികെ നമ്മുടെ ഗീതാർത്ഥ വിചാരത്തിലേക്ക് തന്നെ വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് തീർന്നതായ ശ്ലോകം രണ്ടാം അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകമായിരുന്നു. ഇനി അങ്ങോട്ട് ഒരു പത്താമത്തെ ശ്ലോകം വരെ അർജുനൻ തൻ്റെ അവസ്ഥയെ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഭഗവാൻ അതെല്ലാം അറിയാം, പറയേണ്ട കാര്യമില്ല എന്നിരിക്കലും അർജുനൻ തൻ്റെ സമാധാനത്തിന് വേണ്ടി ഭഗവാന്റെ മുന്നിൽ എല്ലാം അവതരിപ്പിക്കുന്നു. എങ്ങനെയെന്നാൽ നമ്മൾ ഭക്തർ എല്ലാം അറിയുന്ന ഭഗവാന്റെ മുൻപിൽ നമ്മുടെ പരിഭവങ്ങളും ആവലാതികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നത് പോലെ അർജുനൻ ഒരു ദൃഷ്ടാന്ത രൂപത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അർജുനനെ അതെല്ലാം പറയുവാൻ സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്തുവാൻ അവസരം കൊടുക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഈ ഭക്തന്മാരായ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും. നമ്മൾ ഭഗവാന്റെ മുന്നിൽ സ്വയം സമർപ്പിതരായി നമ്മുടെ മനസ്സ് തുറന്നാൽ ഭഗവാൻ അതെല്ലാം അറിഞ്ഞ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഭഗവാൻ അറിയുന്നുണ്ട്. അറിഞ്ഞു തന്നെ ഭഗവാൻ നമുക്ക് അതിനുള്ളതായ പരിഹാര മാർഗങ്ങളും കാട്ടിത്തരും. അപ്പോൾ നമുക്ക് ഭഗവാന്റെ സ്മരണയിൽ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഗുരുവിൻ അഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപി ഇഹലോകേ ഹത്വാർത്ഥകാമാൻസ്തു ഗുരുനിഹൈവ ഭുഞ്ചീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. മഹാനുഭാവാൻ ഗുരുൻ അഹത്വാ ഇഹലോകേ ഭൈക്ഷ്യമപി ഭോക്തും ശ്രേയഃ ഹി തു ഗുരുൻ ഹത്വാ ഇഹൈവ രുധിരപ്രദിഗ്ധാൻ അർത്ഥകാമാൻ ഏവ ഭോഗാൻ ഭുഞ്ചീയ എന്ന് അന്വയം. മഹാനുഭാവാൻ ഗുരു, മഹാശയന്മാരായ എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ട വ്യക്തിത്വമുള്ളവരായ ഗുരു, സമ്പൂജ്യരായ ഗുരുക്കന്മാരെ, അജ്ഞാന അന്ധകാരത്തെ നീക്കുവാൻ കെൽപ്പുള്ളവരെ, അഹത്വ ഏതൊരു ശ്രേണിയിൽ വന്നിരിക്കുന്നവരായ അവരെ കൊല്ലാതെ തന്നെ, ഹത്വ കൊന്നിട്ട് അഹത്വ കൊല്ലാതെ തന്നെ, ഇഹലോകെ
ഈ ലോകത്തിൽ അതായത് ഈ ലോകത്തിൽ കിട്ടിയതായ ജീവിതത്തിൽ ഭൈക്ഷ്യം അഭിഭോക്തും ഭിക്ഷാടനം കൊണ്ട് ലഭിക്കുന്നതായ അന്നത്തെ ഭക്ഷിച്ചുകൊണ്ടാണെങ്കിലും ശ്രേയഹ ശ്രേഷ്ഠം തന്നെയാണ്. അതായത് ഗുരുക്കന്മാരെ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യയെ പകർന്നു തന്ന ആരെയെങ്കിലും അവരെല്ലാവരും ഗുരുസ്ഥാനത്തുള്ളവരാണ്. ഏത് തരത്തിലുള്ള വിദ്യ പകർന്നു തന്നവരാണെങ്കിലും ഗുരുസ്ഥാനത്തുള്ളവരാണ് നമ്മുടെ പാരമ്പര്യ പ്രകാരം. അങ്ങനെ അക്ഷരം പഠിപ്പിക്കുന്നവരെന്ന് മാത്രമല്ല ഏതുവിധ വിദ്യ പകർന്നു തരുന്നവരും ആചാര്യന്മാർ തന്നെയാണ്, അധ്യാപകർ തന്നെയാണ്, ഗുരുക്കന്മാർ തന്നെയാണ്. ആ ഗുരുക്കന്മാരെ ഹനിക്കേണ്ടതായി വന്നിരിക്കുന്നു അർജുനന് ഈ സന്ദർഭത്തിൽ. കാരണം താൻ ഗുരുക്കന്മാരായി മനസ്സിൽ ബഹുമാനിക്കുന്നവരായ കുറേ വ്യക്തികൾ തൻ്റെ എതിർപക്ഷത്ത് വന്നു നിൽക്കുന്നു. അവരെ ഹനിക്കാതെ തന്നെ എന്ന് പറയുമ്പോൾ അവരെ ഹനിക്കണം എന്നുണ്ടെങ്കിൽ യുദ്ധം നടക്കണം. അതുകൊണ്ട് തന്നെ യുദ്ധം നടന്നാലേ അവർ ഹനിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു വാസ്തവം നിലനിൽക്കുന്നത് കൊണ്ട് ഭഗവാനോട് അർജുനൻ പറയുകയാണ്, അവരെ ഹനിക്കാതെ എന്ന് പറയുമ്പോൾ അവരെ ഹനിക്കുവാനായി യുദ്ധത്തിൽ ഏർപ്പെടുവാൻ തനിക്ക് മനസ്സില്ല എന്നുള്ള അർത്ഥത്തിൽ. അവരെ ഹനിക്കാതെ തന്നെ ഇപ്പൊ യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് വിധിച്ചതായ തങ്ങൾക്ക് അവകാശപ്പെട്ടതായ രാജ്യം കിട്ടുകയില്ല എന്ന് വരും. അവകാശപ്പെട്ട രാജ്യം കിട്ടിയില്ല എങ്കിൽ സ്വന്തം രാജ്യത്തിൽ നിന്നും നിഷ്കാസിതരായാലും എവിടെയെങ്കിലും പോയി ഭിക്ഷാടനം എടുത്തിട്ടാണെങ്കിലും കഴിഞ്ഞുകൂടുന്നു എന്നായാൽ അതാവും ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട് ഗുരുക്കന്മാരെ വധിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം. ഭിക്ഷാടനം ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാം ത്യജിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അത് നാം സ്വയം തീരുമാനമെടുത്താൽ മതി. എന്നാൽ യുദ്ധം ചെയ്യുന്നു എന്ന് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ബന്ധിക്കുന്ന കാര്യമാണ്. താൻ ഒരാൾ മാത്രം ബന്ധപ്പെടുന്നതായ കാര്യം ആവുന്നില്ല. അതായത് വ്യക്തിഗതമായ കാര്യമാവുന്നില്ല, അതൊരു സമൂഹത്തിൻ്റെതായ അവസ്ഥയാകുന്നു. ഒരു സമൂഹത്തിന് മുഴുവനും ഹിംസാത്മകമായ രീതിയിലുള്ളതായ കർമ്മത്തോട് ബന്ധപ്പെടുത്തുന്നതിനേക്കാൾ ശ്രേയസ്കരം സ്വയം എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ഭിക്ഷാടനം എടുത്ത് ജീവിക്കുന്നതാണല്ലോ എന്നാണ് അർജുനൻ തൻ്റെ മനസ്സിലുള്ളതായ ആ ഒരു പ്രതീതി ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മാത്രവുമല്ല ഗുരുക്കന്മാരെ ഹനിച്ചാൽ വരാവുന്ന ദോഷത്തെയും അർജുനൻ മുൻകൂട്ടി കണ്ടു പറയുകയാണ്. തു ഗുരുൻ ഹത്വ ഗുരു സ്ഥാനത്തുള്ളവരായ ധാരാളം ആളുകളെ ഹനിച്ചാൽ ഹനിക്കുമ്പോൾ ഇഹൈവ ഈ ലോകത്തിൽ തന്നെ അതായത് ജീവിച്ചിരിക്കെ തന്നെ രുധിരപ്രതിഗ്ധാൻ രക്തപങ്കിലമായ രക്തത്തോട് ചേർന്നുള്ളത് എന്നുള്ള അർത്ഥത്തിൽ രക്തപങ്കിലങ്ങളായ അർത്ഥകാമാൻ അർത്ഥത്തെയും കാമത്തെയും അർത്ഥം എന്നതുകൊണ്ട് രാജ്യം കിട്ടുന്നത് വഴി ഉണ്ടാകാവുന്നതായ ധനസമൃദ്ധി കാമങ്ങൾ എന്നതുകൊണ്ട് ഭരണം തുടങ്ങിയ അധികാര ലബ്ധി മൂലം സംഭവിക്കുന്നതായ പ്രിയ കാര്യങ്ങളുടെയൊക്കെ ലബ്ധി. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായാലും യുദ്ധത്തിൽ ജയിച്ചു എന്നായാൽ രാജ്യം കിട്ടുന്നു, അധികാരം കിട്ടുന്നു, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ധനധാന്യ സമൃദ്ധിയും അതുപോലെ പ്രിയാനുഭവങ്ങളും ധാരാളം ഉണ്ടാകും. പക്ഷേ അവയൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചാൽ തങ്ങളുടെ ഗുരുക്കന്മാരെ പോലെ അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ളവരായ ധാരാളം ആളുകളെ ഹനിച്ചിട്ടാണ് നശിപ്പിച്ചിട്ടാണ് ഈ ഒരവസ്ഥ തങ്ങൾക്കുണ്ടായത് എന്ന് നാളെ ഒരിക്കൽ നമുക്ക് പശ്ചാത്താപം
പശ്ചാത്താപം ഉണ്ടാകുവാനുള്ള അവസരവും ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അർത്ഥകാമാൻ രുദ്രപ്രതിഗ്ധാനേവ ഭോഗാൻ ഭുഞ്ചീയ. അർത്ഥകാമങ്ങൾ എന്നത് ഭോഗം എന്ന പുരുഷാർത്ഥത്തിൽ ഉൾപ്പെടുന്നു. പല ശാസ്ത്രങ്ങളിലും ഭോഗം, അപവർഗം എന്നീ രണ്ട് മാത്രമാണ് പുരുഷാർത്ഥങ്ങൾ. വേദാന്ത ശാസ്ത്രത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ നാല് പുരുഷാർത്ഥങ്ങളെ കൃത്യമായി എടുത്തു പറയുന്നുണ്ടെങ്കിലും മറ്റ് പല ശാസ്ത്രങ്ങളിലും ഭോഗം, അപവർഗം എന്നീ രണ്ട് മാത്രമാണ് പുരുഷാർത്ഥങ്ങൾ. കാരണം ധർമ്മം, അർത്ഥം, കാമം എന്ന മൂന്നും ഭോഗങ്ങളിൽ ഉൾപ്പെട്ടു, ഭോഗത്തിൽ. ആ ഭോഗം എന്നതുകൊണ്ട് അനുഭവം, അനുഭവിക്കുന്ന മനുഷ്യ ജന്മത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നതായ കാര്യങ്ങൾ, ധർമ്മമായാലും അർത്ഥമായാലും കാമമായാലും ആ ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഭോഗാൻ എന്നതുകൊണ്ട് അനുഭവങ്ങൾ, ഭോഗം എന്ന പുരുഷാർത്ഥത്തിൻ്റെ വികസിത രൂപങ്ങളായ അനുഭവങ്ങൾ, അവയെ വേണമല്ലോ പുഞ്ചീയ, പുഞ്ചിക്കേണ്ടി വരുന്നത്, അനുഭവിക്കേണ്ടതായി വരുന്നത്. അതായത് ലൗകിക ജീവിതത്തിന് ആവശ്യം വേണ്ടതായ രണ്ട് പുരുഷാർത്ഥങ്ങളാണ് അർത്ഥവും കാമവും. അവയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സാധാരണയായി യുദ്ധവും കലഹങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൽ ഉണ്ടാകുന്നത്. അവയുടെ സ്വാധീന വലയത്തിൽ പെട്ടുപോയവരാണ് കൗരവപക്ഷത്ത് ഉള്ളവർ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഗുരുതുല്യരായ വ്യക്തികളെ ഹനിക്കേണ്ടി വരുമ്പോൾ അർജുനൻ ഉണ്ടാകാവുന്ന ഒരു മാനസിക വിക്ഷോഭമാണ് ഈ ശ്ലോകത്തിൽ കൂടി പ്രകടമാക്കിയിരിക്കുന്നത്. പെരുമാറ്റം കൊണ്ടും വാക്കുകളെ കൊണ്ടും അവർ അർജുനനോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്ന് പോലും അർജുനൻ അവിടെ ശ്രദ്ധിക്കുന്നില്ല. അവർ ഇങ്ങോട്ട് ഏത് രീതിയിൽ പെരുമാറുന്നു എന്നത് അർജുനന് പ്രശ്നമല്ല, അർജുനൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല. തനിക്ക് അവരോടുള്ളതായ മനോഭാവം മാത്രമാണ് ഇവിടെ പ്രധാനമായി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിൽ സിദ്ധിക്കേണ്ടതായ പുരുഷാർത്ഥങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണ്ട രീതിയിൽ സ്വകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന ആ ഒരു വാസ്തവം അർജുനൻ തൽക്കാലത്തേക്കെങ്കിലും തൻ്റെ മനസ്സിൽ വന്നുകൂടിയതായ മമതാബന്ധത്തിൻ്റെ പുറത്ത് മറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതായി വന്നു ചേർന്നിരിക്കുന്ന ഈ യുദ്ധത്തെ അതിൻ്റെ അന്തസത്തയിൽ തിരിച്ചറിയാതെയാണ് അർജുനൻ ഇത്തരത്തിലുള്ളതായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. ധർമ്മത്തിൻ്റെ സ്ഥാപകനായ ഭഗവാൻ തേരാളിയായിരിക്കുന്നതായ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കായി, ധർമ്മഭടനായി യുദ്ധം ചെയ്യേണ്ട അർജുനൻ ഈ രീതിയിൽ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ അവസ്ഥയെ തന്നെ തൽക്കാലത്തേക്ക് വിസ്മരിച്ച ഒരു നിലയിലാണ് നമുക്ക് അർജുനനെ കാണുവാൻ കഴിയുന്നത്. ഇരുപക്ഷത്തെയും പൊതുവെ ഒന്ന് നിരീക്ഷിക്കുകയാണെന്നായാൽ അവരവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലല്ല തങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് രണ്ട് കൂട്ടരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ധർമ്മത്തെ ഉയർത്തേണ്ടവരായ കൗരവപക്ഷത്തെ മുതിർന്ന ആളുകൾ അത് വിട്ട് അർത്ഥം, അതായത് ധനത്തിനും അതുപോലെ കാമം, രാജ്യം കൈക്കലാക്കിയാൽ കിട്ടാവുന്ന സുഖലോലുപമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന അവസ്ഥയ്ക്കും പ്രാമുഖ്യം കൊടുത്തിരിക്കും. മറുഭാഗത്ത് അർജുനനാവട്ടെ ധർമ്മരക്ഷകനായി വന്നിരിക്കും. എങ്കിലും സ്വധർമ്മത്തിൽ ശ്രദ്ധിക്കാതെ മമതാഭാരത്താൽ കുനിഞ്ഞ മനസ്സുമായും ശിരസുമായും നിൽക്കുന്ന അയാൾ ഒരു കാരണവശാലും യുദ്ധമെന്ന ഈ ഇപ്പോഴത്തെ ഹിംസാത്മകമായി അനുഭവപ്പെടാവുന്ന കൃത്യത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. ലൗകിക ജീവിതത്തിൽ ശ്രദ്ധ എന്ന ഘടകം എത്രമാത്രം പ്രധാനമാണെന്നതാണ് ഇവിടെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്. ഏത് കാര്യത്തിൽ ഏർപ്പെടണമെങ്കിലും ശ്രദ്ധ വേണം. അത് ലൗകിക കാര്യങ്ങളിലായാലും
ജ്ഞാനം നേടുന്ന കാര്യത്തിലായാലും ഒരേപോലെ തന്നെ വേണം. ശ്രദ്ധ കൂടാതെ നാം എന്ത് ചെയ്താലും അതിന് വരുന്നതായ ഫലം ഏത് രീതിയിലാവും എന്ന് നമുക്ക് നിർവചിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൽ വെച്ച് നേരിട്ട് അനുഭവിക്കാവുന്ന അർത്ഥകാമങ്ങളെ പറ്റി ചിന്തിക്കുന്ന അർജുനൻ യഥാർത്ഥത്തിൽ തൻ്റെ കർത്തവ്യം എന്താ എന്ന് മറന്നിരിക്കുകയാണ്. മാത്രമല്ല ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വിഷാദവും കർത്തവ്യ ലംഘനവും ഉണ്ടാക്കുന്നത് ശ്രദ്ധക്കുറവ് തന്നെയാണ്. അർജുനന്റെ അവസ്ഥ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ശ്രദ്ധക്കുറവ് കൊണ്ടാണ് വിഷാദമുണ്ടാവുന്നത്, അതുപോലെ സ്വകർത്തവ്യ ലംഘനവും ഉണ്ടാവുന്നത്. അങ്ങനെ വരാതെ ഇരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധയോടുകൂടിയവരായിരിക്കണം. ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും പരിപൂർണമായി നമ്മുടെ മനസ്സ് അവിടെ തന്നെ ഉണ്ടാവണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോരോ സമയത്ത് തോന്നുന്നതായ കാര്യത്തിലെ ഓരോ ഘടകങ്ങളെയും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്ന അർജുനൻ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആറാമത്തെ ശ്ലോകം. ന ചൈതത് വിത്മഹ കതരൻ നോ ഗരീയോ യദ്വാ ജയേമ യതിവ നോ ജയേയുഹു യാനേവ ഹത്വാ ന ജീവിഷാമഹ തേ അവസ്ഥിതാഹ സമ്മുഖേ ധാർത്തരാഷ്ട്രാഹ. കതരത് നഹ ഗരീയഹ ഏതത് ച ന വിത്മഹ യാൻ ഹത്വാ ന ജിജീവിഷാമഹ തേ ധാർത്തരാഷ്ട്രാഹ ഏവ സമ്മുഖേ അവസ്ഥിതാഹ. കതരത് നഹ ഗരീയഹ. കതരത്, നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ അതിലേത് എന്ന ചോദ്യമാണ് കതരത്. കിം കഹ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വാക്കാണ് കതരത്. ആര് എന്ത് എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ കതരത് എന്ന് പറയുമ്പോൾ രണ്ടിൽ ഏതൊന്ന് ആണ്. നഹ ഗരീയഹ. നഹ എന്ന അസ്മാകം, നമുക്ക്. ഗരീയഹ ശ്രേഷ്ഠ, ശ്രേഷ്ഠമായിട്ടുള്ളത്. ഏതാണ് നമുക്ക് മഹത്തായ ഫലത്തെ തരുന്നത് എന്നത് ഏതത് ന വിത്മഹച്ച. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, അല്ലെങ്കിൽ ഈ ഒരു ആശയക്കുഴപ്പത്തിനുള്ളതായ പരിഹാരം, ന വിത്മഹ, എനിക്ക് അറിയാൻ കഴിയുന്നില്ല. അവിടെ ബഹുവചനം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അത് പൂജക ബഹുവചനമായി എടുത്താൽ മതി. കാരണം അർജുനന്റെ മനോനിലയാണ് ഇവിടെ കൂടി പറഞ്ഞു വരുന്നത്. യദ്വാ ജയേമ യതിവ നഹ ജയേയുഹു. അവിടെ വരുന്നതായ രണ്ട് ചോദ്യം ഇതാണ്. ആ രണ്ടിൽ ഒന്ന് എന്നത് രണ്ട് ഇതാണ്. യദ്വാ ജയേമ, നമ്മൾ ജയിക്കുമോ. യതിവ നോ ജയേയുഹു, അതല്ല പരാജയപ്പെടുമോ, ജയിക്കാതെ ഇരിക്കുമോ. ജയിക്കുമോ ഇല്ലയോ എന്നതിൽ ഏതാണ് നമുക്ക് കൂടുതൽ ശ്രേഷ്ഠം എന്ന് എനിക്കറിയാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്നാണ് അർജുനന്റെ മനസ്ഥിതി. യാനേവ ഹത്വ ന ജിജീവിഷാമഹ. യാൻ ഹത്വ, ആരെ ഹനിച്ചിട്ടാണോ, ആരെ ഇല്ലാതാക്കിയിട്ടാണോ. ന ജിജീവിഷാമഹ ഏവ, ജീവിതം ഇച്ഛാണ് ജിജീവിഷ. ജിജീവിഷയോട് കൂടിയതായി വരുന്നവരാണ്, അവരുടെ അവസ്ഥയാണ് ജിജീവിഷാമഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവിക്കുവാനുള്ള ആഗ്രഹം പോലും ഇല്ലാതെയാവുന്നത് ആരെ ഹനിച്ചിട്ടാണോ. കാരണം ന ജിജീവിഷാമഹ. യാൻ ഹത്വ, ആരെ ഇല്ലാതാക്കിയിട്ടാണോ ജീവിക്കാൻ പോലും നാം ഇച്ഛിക്കാത്തത് എന്ന് പറയുമ്പോൾ ആര് കൂടെ ഉണ്ടെങ്കിലാണോ നമ്മുടെ ജീവിതം ഭദ്രമായും
സന്തുഷ്ടമായും നമുക്ക് അനുഭവപ്പെടുന്നത്. തേ ധാർത്തരാഷ്ട്രാഹ ഏവ സമൂഹേ അവസ്ഥിതാഹ. ആ ധാർത്തരാഷ്ട്രം തന്നെയാണ്, അതായത് ധൃതരാഷ്ട്രപുത്രരായ കൗരവർ തന്നെയാണ് അഭിമുഖമായി വന്നു നിൽക്കുന്നത്. അതായത് കൗരവർ വിചാരിക്കുന്നത് പാണ്ഡവർ അവരുടെ തികഞ്ഞ ശത്രുക്കളാണെന്നാണ്. പാണ്ഡവരിൽ ധാരാളം പേരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ അർജുനന്റെ അവസ്ഥ അങ്ങനെയല്ല. അർജുനൻ ചിന്തിക്കുന്നത് എല്ലാവരുമായും സൗഹൃദത്തിൽ പോകുന്നതായ ഒരു അന്തരീക്ഷത്തെയാണ്. അതുകൊണ്ട് തന്നെ അർജുനന്റെ ആ ആഗ്രഹപ്രകാരം അയാളുടെ ഉള്ളിൽ മമത കാത്തു സൂക്ഷിക്കുന്നു. ആ മമതയുടെ തീവ്രത കൊണ്ടാണ് എതിർപക്ഷത്തുള്ളവരെയാണെങ്കിലും കാണുമ്പോൾ അവർ എൻ്റെ ആൾക്കാരാണ്, എനിക്ക് അവരോട് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന ഒരു അഭിപ്രായം ഉള്ളിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നതും, ജയിക്കുമോ ഇല്ലയോ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. അത് അറിയുന്നില്ല എന്ന് പറയുമ്പോഴും ഇനി ഒരുപക്ഷെ അറിഞ്ഞു എന്നായാലും ഞാനതിനെ കണക്കാക്കുന്നില്ല. ജയിക്കാം ജയിക്കാതിരിക്കാം, എന്തുമായിക്കോട്ടെ, ലോകഗതിയാണ്, എന്ത് വേണമെങ്കിലും വരാം. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, എൻ്റെ ഇപ്പോഴത്തെ ചിന്ത ഇങ്ങനെയാണ്. എന്താണ്? ഈ മുൻപിൽ നിൽക്കുന്നവരായ കൗരവന്മാരെ നോക്കിയാൽ അവരില്ലാത്തതായ ഒരു ജീവിതം എനിക്ക് വേണ്ട, അവരില്ലാതെ ജീവിക്കുവാൻ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. അവർ അവരുടെ ദുർവാശി വിട്ട് വളരെ മൈത്രീഭാവത്തോടു കൂടി എല്ലാവരുമായും യോജിച്ചു പോകുവാനുള്ളതായ ശ്രമമാണ് നടത്തേണ്ടത്. അവർക്ക് രാജ്യം വേണമെങ്കിൽ എടുത്തുകൊള്ളട്ടെ, അധികാരം വേണമെങ്കിൽ അതും ആയിക്കൊള്ളട്ടെ, നമ്മൾക്കിതൊന്നും വേണ്ട. ഇതൊന്നുമില്ലെങ്കിലും സമാധാനപൂർണമായ ഒരു ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞു വരുന്നത്. യുദ്ധം എന്നത് ക്ഷത്രിയന്റെ കർത്തവ്യമാണെന്ന് അറിയുന്നുണ്ടെങ്കിലും ഈ അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഒരു കുരുക്കിൽപ്പെട്ടതുപോലെയാണ് അർജുനന്റെ അവസ്ഥ. യഥാർത്ഥത്തിൽ ഈ യുദ്ധം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ടുള്ള ഈ കാര്യത്തിൽ ബന്ധുബാന്ധവന്മാരെ എല്ലാം വധിച്ച് രാജ്യം നേടുന്നതിനേക്കാൾ ശ്രേയസ്കരം ഭിക്ഷാടനം തന്നെയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തനിക്ക് തടുക്കുവാൻ കഴിയാത്ത യുദ്ധ കർമ്മത്തെയും അതിൻ്റെ അനന്തര ഫലങ്ങളെയും ഓർത്ത് വേവലായി കൊണ്ട് ഇരിക്കുന്ന ഒരു അർജുനനെയാണ് നാം ഇവിടെ കാണുന്നത്. ചെയ്യേണ്ടതായി വരുന്ന കർമ്മങ്ങളെ സുസ്ഥിരമായ മനസ്സോടുകൂടി സമീപിച്ച് വിശ്വസ്തരായ മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത് എന്ന കാര്യം അർജുനൻ താൽക്കാലികമായെങ്കിലും വിസ്മരിക്കുന്നു. അയാളുടെ മനസ്സിലെ ദൗർബല്യമാണ് അതിന് കാരണം. നമുക്കാണെന്നുണ്ടെങ്കിലും സാധാരണ ലോകത്തുള്ള മനുഷ്യർക്ക് ആർക്കായാലും തോന്നാവുന്ന ഒരു തോന്നലാണ് അർജുനനിലും വന്നിരിക്കുന്നത്. അവിദ്യയിൽ നിന്നുമുണ്ടാകുന്നതായ ആ ഒരു അനുഭവരൂപമായ ദോഷം, അതായത് അനുഭവത്തിൽ വരാവുന്നതായ ദോഷങ്ങളാണ് രാഗവും ദ്വേഷവും. അവ മനസ്സിൽ കടന്നുകൂടിയാൽ വിവേകബുദ്ധി നഷ്ടപ്പെട്ട് നാം ചെയ്യേണ്ടതായ കാര്യങ്ങളെ ചെയ്യാതെ വരികയും അകൃത്യങ്ങൾ ചെയ്യുകയുമാവും വന്നു ചേരുക. അവയെ അടിച്ചമർത്തുവാൻ ബുദ്ധി എന്ന വിവേകപ്രജ്ഞ നാം ഉപയോഗിക്കണം. അത് ഉത്തേജിതമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ കർത്തവ്യം എന്തെന്ന് തിരിച്ചറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ആർക്കും കഴിയുകയുള്ളൂ. അത് കഴിയുന്നില്ല എന്ന ദുരവസ്ഥയാണ് ഇവിടെ അർജുനനെ
ഇത്രയുമൊക്കെ പറയുവാനായി പ്രേരിപ്പിക്കുന്നത്. ചുറ്റുപാട് ശ്രദ്ധിക്കുമ്പോൾ ഒരിക്കലും കാണരുതാത്ത കാഴ്ചകളാണ് കാണുന്നത്, അതുപോലെ കേൾക്കരുതാത്ത വാക്കുകളാണ് കേൾക്കുന്നത്, അതുപോലെ തൻ്റേതെന്ന് വിചാരിക്കുന്ന ആളുകൾ, സ്വന്തം എന്ന് വിചാരിക്കുന്നവരൊക്കെ തന്നെ പലരും ഏതര ശ്രേണിയിലേക്ക് പോയതായും കാണുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജയപരാജയങ്ങളെക്കാൾ സ്വജനങ്ങളോടൊത്തുള്ളതായ സന്തുഷ്ടമായ ജീവിതം, സന്തോഷം, സമാധാനം, സംതൃപ്തി എന്നീ ഭാവങ്ങളോടുകൂടിയതായ ലൗകിക ജീവിതത്തെ തന്നെയാണ് ഏതൊരാളെയും പോലെ അർജുനനും കാംക്ഷിക്കുന്നത് എന്ന് വരും. അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം. അപ്പൊ ഈ ശ്ലോകങ്ങളിലെല്ലാം അർജുനൻ തന്റെ മനോനില അവതരിപ്പിക്കുന്നതായി നാം മനസ്സിലാക്കണം. ഏഴാമത്തെ ശ്ലോകം, കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയഃ സ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ ധർമ്മസമ്മൂഢചേതാഃ അഹം ത്വാം പൃച്ഛാമി യത് മേ ശ്രേയഃ സ്യാത് തത് നിശ്ചിതം ബ്രൂഹി അഹം തേ ശിഷ്യഃ ത്വാം പ്രപന്നം മാം ശാധി എന്നിങ്ങനെ പല വാചകങ്ങൾ കൂടിയതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അന്വയം. കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ, കാർപ്പണ്യം എന്ന് പറയുന്നത് കൃപണന്റെ ഭാവം. കൃപണൻ എന്നാൽ അല്പൻ, അതായത് ദൈന്യതയോടുകൂടിയതായ സ്വഭാവം. ഒരു തരത്തിൽ പറഞ്ഞാൽ ചപലത, ചാപല്യം. ആ ചാപല്യം എന്ന ദോഷം വരുമ്പോഴാണ് മനസ്സിൽ അല്പത്വം ഉണ്ടാകുന്നത്, അതായത് ശ്രേഷ്ഠഭാവത്തിന്റെ നേരെ വിപരീതമാണ് അല്പത്വം. ആ അല്പത്വഭാവത്തോടു കൂടിയതായ ആ ഒരു ദോഷം, അത് ദോഷമാണെന്ന് അർജുനന് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ആ വാക്കുകളിൽ അങ്ങനെയും പറയുന്നത്. ആ ഒരു ദോഷത്താൽ, എൻ്റെ ഉള്ളിൽ കടന്നുകൂടി വന്നിരിക്കുന്ന ഒരു ദോഷമാണ് മനസ്സിൻ്റെ അല്പത്വം. അതിനാൽ ഉപഹത സ്വഭാവ, എൻ്റെ സ്വഭാവം, സ്വഭാവം എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും ഭാവം, അതായത് ഓരോരുത്തരുടെയും ആ ഒരു വ്യക്തിത്വം, അത് തന്നെ ഉപഹതമായിരിക്കുന്നു, നഷ്ടമായിരിക്കുന്നു. അർജുനനറിയാം താനൊരു വിദഗ്ധനായ യോദ്ധാവാണ്, ഓരോ അവസരത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് നന്നായി അറിയുന്നയാളാണ്. എന്നിരിക്കലും ഇപ്പോൾ കടന്നുകൂടി വന്നിരിക്കുന്നതായ മമത എന്ന അവിദ്യയിൽ നിന്നും ഉണ്ടായി വന്ന മനോദോഷം, അതാണ് അല്പത്വം. മനസ്സിൽ വിശാലമായ രീതിയിൽ ഈ രാജ്യത്തെ കാണാനല്ല അർജുനൻ ഇപ്പോൾ മെനക്കെടുന്നത്, മറിച്ച് തൻ്റെ ആളുകൾ എന്ന ആ ചുരുങ്ങിയ വലയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയാണ് അർജുനൻ ഇവിടെ ചെയ്തത്. അതിനെപ്പറ്റി ആലോചിക്കാൻ കഴിവില്ലാത്ത ആളുമല്ല അർജുനൻ. അതുകൊണ്ട് അയാൾ തന്നെ പറയുകയാണ്, എൻ്റെ ശരിയായ ഭാവം, സ്വഭാവം ഉപഹതമായിരിക്കുന്നു, നഷ്ടമായിരിക്കുന്നു, മാറിപ്പോയിരിക്കുന്നു. എങ്ങനെ? കാർപ്പണ്യമെന്ന ദോഷത്താൽ, അല്പത്വം എന്നതായ ദോഷത്താൽ. മാത്രമല്ല ധർമ്മസമ്മൂഢചേതാഹ, ഓരോ കാര്യവും അറിവുള്ള മനുഷ്യർ ഏറ്റെടുക്കുമ്പോൾ ധർമ്മമാണോ അവിടെ നിന്നുണ്ടാകുന്നത്, അധർമ്മമാണോ എന്നതിനെപ്പറ്റി നിശ്ചയത്തോടുകൂടി തന്നെ ആയിരിക്കും. അർജുനന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അർജുനന്റെ ചേതസ്, അതായത് മനസ്സ് ധർമ്മത്താൽ, ധർമ്മത്തിന്റെ വിഷയത്തിൽ സമ്മൂഢമാണ്. സമ്മൂഢം, സമ്യക് മൂഢം, നന്നായി മോഹിപ്പിക്കപ്പെട്ടത്, അജ്ഞതയിൽ മുഴുകിയത് എന്ന് വരുന്നു.
എൻ്റെ മനസ്സ്, ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള എൻ്റെ മനസ്സ് ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തും അജ്ഞമാണ്. അതായത് ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്ന് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും ധർമ്മം എന്ത് എന്നത് അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ് എന്ന് കരുതി ധൈര്യപൂർവം അവിടേക്ക് ഇറങ്ങുകയും ചെയ്യുവാൻ അർജുനൻ ഇപ്പോൾ ശക്തിയില്ല എന്ന് വന്നിരിക്കുന്നു. ശക്തി ഇല്ലാതെയാക്കിയത് ആ അവിദ്യയാണ്. അവിദ്യ ശക്തി ഇല്ലാതെയാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥ വിദ്യ ഉണ്ടെന്നായാൽ ശക്തി തനിയെ വരും എന്നും കൂടി നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ജ്ഞാനമാണ് എല്ലാറ്റിനും ഉപരിയായ ശക്തി എന്ന് ശാസ്ത്രം നമുക്ക് ബോധിപ്പിച്ചു തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ധർമ്മസമ്മൂഢ ചേതാഹ, ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മനസ്സോടുകൂടിയ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അജ്ഞമായ ഒരു മനോനിലയോടുകൂടിയതായ ഞാൻ അഹം ത്വാം പൃച്ഛാമി, നിന്നോട് ചോദിക്കുകയാണ് ഭഗവാനെ, യത് മേ ശ്രേയഃ സ്യാത്, ഏതെന്നാണ്, അതായത് യുദ്ധം ചെയ്യണമെന്നാണോ അതോ യുദ്ധത്തിൽ നിന്നും പിന്തിരിയണമെന്നാണോ, യത് മേ ശ്രേയഃ സ്യാത്, ഇതിൽ ഏതാണ് എനിക്ക് കൂടുതൽ ശ്രേയസ്കരമായി വരുന്നത്, അത് നിശ്ചിതം ബ്രൂഹി, അതിനെ നീ നിശ്ചയിച്ചു പറഞ്ഞു തരൂ, അതിനെ നീ തീർത്ഥം പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ നീ ഇതാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞാൽ അർജുനൻ അത് ചെയ്യാതിരിക്കില്ല. പക്ഷെ അർജുനൻ സ്വയം ബോധം വരുന്നില്ല. അക്കാര്യത്തിൽ സ്വയമേ വേണ്ടതായ ഒരു ബോധ്യപ്പെടൽ വന്നാലാണ് ഓരോ കർത്തവ്യവും അനുഷ്ഠിക്കുമ്പോൾ അതിനൊരു പൂർണ്ണത വരുന്നത്. നാം എല്ലാ പ്രകാരത്തിലും ഈ കർമ്മം എനിക്ക് ചെയ്യേണ്ടത് തന്നെയാണ് എന്ന ബോധ്യത്തോടുകൂടി ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അത് സർവഥാ വിജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ അർജുനന്റെ അവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചാൽ അർജുനന് സ്വയം തന്നെ ഒരു ബോധ്യപ്പെടൽ ഉണ്ടായിട്ടില്ല. കാരണം സ്വയം അർജുനന് തോന്നുന്നത് മമതാഭാവത്തോട് കൂടിയ തരത്തിലുള്ള ഒരു മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ആളുകളാണല്ലോ എനിക്കെതിരായി വന്നു നിൽക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ എതിരായിട്ട് വന്നു നിൽക്കുന്നവരെ കണ്ടാൽ ശത്രുക്കളാണെന്ന് തോന്നുകയില്ല. ശത്രുക്കളോടാണ് സാധാരണഗതിയിൽ യുദ്ധം ചെയ്യേണ്ടത്. ശത്രുഭാവത്തോടു കൂടി എതിരെ വന്നു നിൽക്കുന്നവരെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ ആ ചെയ്യുന്ന യുദ്ധം ഒരിക്കലും സമ്പൂർണമാവുന്നില്ല, യഥാർത്ഥ ഫലത്തെ നേടിത്തരുന്നില്ല. അപ്പോൾ അർജുനൻ ശക്തനാണെങ്കിലും വിദഗ്ധനാണെങ്കിലും ആ യുദ്ധത്തിൽ അയാൾക്ക് അനുകൂലമായ ഫലം ഉണ്ടാകണം എന്നൊരിക്കലും പ്രതീക്ഷിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അർജുനന് ഈ ഒരു മാനസികാവസ്ഥ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കാതിരിക്കാനും കഴിയുന്നില്ല. സ്വയം ഒരു തൃപ്തിക്ക് എന്നതായി അർജുനൻ ഇവിടെ പറയുകയാണ്. ഏതാണ് എനിക്ക് ഏറ്റവും നല്ലത് അത് തന്നെ നീ എനിക്ക് പറഞ്ഞു തരൂ. ചെയ്യണമെന്നാണോ പിന്തിരിയണമെന്നാണോ യുദ്ധത്തിൽ നിന്നും എന്ന കാര്യം നീ എനിക്ക് കൃത്യമായി പറഞ്ഞു തരൂ. അഹം തേ ശിഷ്യ, അത് പറഞ്ഞു തരുന്നത് കേൾക്കാനായി വന്ന് നിന്റെ മുൻപിൽ നിന്നെ ഗുരുവായി സങ്കല്പിച്ച് നിന്റെ ശിഷ്യനായി വന്നിരിക്കുന്നവനാണ് ഞാൻ. പ്രപന്നം മാം ശാധി ത്വാം പ്രപന്നം, നിന്നെ ശരണം പ്രാപിച്ചു വന്നിരിക്കുന്നതായ എന്നെ ശാധി ഉപദേശിക്കൂ. ഗുരുവും ശിഷ്യനും തമ്മിലുള്ളതായ ബന്ധം ഏറ്റവും പ്രകടമാവുന്നത് അവിടെയാണ്. ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യൻ അതിനെ സ്വീകരിക്കുന്നു. ആ സ്വീകാരത്തിന് തയ്യാറായി വരുന്ന ശിഷ്യന് മാത്രമേ ഗുരുവിന്റെ ഉപദേശം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ. ഇവിടെയും അതുകൊണ്ട് തന്നെയാണ് അർജുനൻ എടുത്തു പറയുന്നത് അഹം തേ ശിഷ്യ എന്ന്. അങ്ങയെ ഗുരുഭാവത്തിൽ
കണ്ട ശിഷ്യനായിട്ടാണ് ഞാൻ അങ്ങയുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന എന്നെ, അങ്ങയുടെ കാൽക്കൽ ശരണം പ്രാപിച്ചു വന്നിരിക്കുന്നവനായ എന്നെ ശാധി വേണ്ടവണ്ണം ഉപദേശിക്കൂ, ഇതാണ് നിനക്ക് നല്ലത്. ഇതിൽ ഈ ഒരു ചിന്താക്കുഴപ്പം നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതല്ല ഇപ്പൊ ഇവിടെ വേണ്ടത്, ഈ രീതിയിൽ കൂടി വേണം നീ പോകേണ്ടത് എന്നിങ്ങനെ പ്രത്യേകമായി കൃത്യമായി എനിക്ക് ബോധ്യപ്പെടുത്തി തരൂ, പറഞ്ഞു തരൂ. അതുതന്നെ സ്വയം വിമർശന ബുദ്ധിയോടുകൂടി തന്നെയാണ് അർജുനൻ ഭഗവാനെ ഈ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ദൈന്യം ചപലത എന്നൊക്കെ പറയുന്നത് തൻ്റെ യഥാർത്ഥ ഭാവത്തെ ഇല്ലാതാക്കുന്ന ദോഷങ്ങളാണെന്നത് അർജുനൻ കൃത്യമായി അറിയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസിക നിലയിൽ വന്നിരിക്കുന്ന അർജുനന് ഈ അവസരത്തിൽ വളരെ അത്യാവശ്യമായി തന്നെ ഒരു ജ്ഞാനിയായ വ്യക്തിയുടെ നിർദ്ദേശങ്ങൾ വേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് ഏവർക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ അർജുനനും ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നതായി നമുക്ക് കാണാം. നോക്കുമ്പോൾ ഇങ്ങനെ അർജുനൻ പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസികമായി കുറച്ച് ബലം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം തൻ്റെ ഗുരുക്കന്മാരാണ് എതിർഭാഗത്ത് വന്നിരിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരാണ് വന്നിരിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ തൻ്റേത് എന്ന് പറയാവുന്ന തരത്തിലുള്ള ആളുകളാണ് വന്നിരിക്കുന്നതെങ്കിലും, അവർ ശത്രുപക്ഷത്താണ് വന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അർജുനനും നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഭഗവത്ഗീതയുടേതാകുന്ന ഈ സന്ദർഭത്തിന് മുൻപ് വനവാസകാലത്തും മറ്റും ഉണ്ടായി വന്ന അനുഭവങ്ങൾ അർജുനന് ശാരീരികവും മാനസികവുമായ ബലത്തെ ജനിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ അയാൾ വന്നു പെട്ടിരിക്കുന്നു. അത് ആ ഒരു തുറന്നു പറച്ചിൽ തന്നെ യുക്തമായ ഒരു ഉപദേശം സ്വീകരിച്ച് ആ മാർഗത്തിൽ കൂടി ജീവിതത്തിൽ വിജയിക്കുവാൻ സന്നദ്ധനായ ഒരു അർജുനനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. മനുഷ്യർക്കാർക്കും തന്നെ വരാവുന്ന ഒരവസരമാണിത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ യുദ്ധമെന്നാണ് പറയുന്നതെങ്കിലും ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും നമുക്ക് വരാവുന്നതായ പലതരത്തിലുള്ള അനുഭവങ്ങളിലും അപ്രതീക്ഷിതമായ രീതിയിൽ സ്വപക്ഷത്തുള്ളവരെ ശത്രുപക്ഷത്ത് കാണുമ്പോൾ വരാവുന്നതായ ഒരു മാനസികാവസ്ഥയാണ് അർജുനൻ്റെതായി ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ അറിയേണ്ടതായ കാര്യങ്ങൾ മുഴുവനായും അറിയുന്നില്ല എന്ന് സമ്മതിക്കുന്ന ഒരു അർജുനനെ കൂടിയാണ് നമ്മൾ കാണുന്നത്. കൃപണൻ എന്ന വാക്കിന് ബൃഹദാരണ്യക ഉപനിഷത്തിൽ കൃത്യമായ നിർവചനം കൊടുത്തിട്ടുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ബ്രാഹ്മണത്തിൽ 10-ാമത്തെ ശ്രുതിയിൽ പറയുന്നുണ്ട്, ഏതൊരാളാണോ ആ അക്ഷരതത്വത്തെ, അതായത് നാശമില്ലാത്തതായ നിത്യമായ ബ്രഹ്മതത്വത്തെ അനുഭവിക്കാതെ, അതായത് അനുഭവിച്ചറിയാതെ ഈ ലോകത്തെ വിട്ടുപോകുന്നത് അയാളാണ് കൃപണൻ. അങ്ങനെ പറയുമ്പോൾ ബ്രഹ്മതത്വത്തെ അറിയാതെ ഈ ലോകം വിട്ടുപോകുന്നയാളാണ് കൃപണൻ എന്ന് അവിടെ ജ്ഞാനത്തിൻ്റെതാകുന്ന ഒരു ഭാഷയിൽ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും നാം മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ടതായ കാര്യത്തെ ചെയ്യാതെയും, മനുഷ്യലോകം എന്നത് കർമ്മപ്രധാനമാണ്, അതുകൊണ്ട് തന്നെ ജ്ഞാനത്തെ പോലെ കർമ്മത്തിനും ഇവിടെ സ്ഥാനമുണ്ട്. ചെയ്യേണ്ടതായ കാര്യങ്ങളെ വേണ്ട വിധം ചെയ്യാതെ ആരാണോ ഈ ലോകം വിട്ടുപോകുന്നത് അയാളും കൃപണൻ തന്നെയാണ്, അല്പൻ തന്നെയാണ്.
യാജ്ഞവൽക്കനും ഗാർഗി എന്നിവരുടെ സംവാദത്തിൽ പ്രാസംഗികമായി സൂചിപ്പിച്ചതായ ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അത് കൃപണൻ എന്ന വാക്കിന്റെ അർത്ഥത്തെ അല്പം കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ പറഞ്ഞത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന് പറയുമ്പോൾ തന്നെ ആ കാർപ്പണ്യദോഷം കൊണ്ട് ഒരാളുടെ സ്വഭാവം, സ്വന്തം ഭാവം എങ്ങനെ നഷ്ടമാവുന്നു എന്ന് വരുമ്പോൾ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതായ ശ്രദ്ധക്കുറവ് തന്നെയാണ് കാരണം. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയും അറിയേണ്ട കാര്യങ്ങൾ അറിയാതെയും പോകുമ്പോഴാണ് കാർപ്പണ്യം വരുന്നത്, കൃപണത വരുന്നത്. ആ കൃപണത വന്നു കഴിഞ്ഞാൽ മനുഷ്യന് സ്വഭാവം തന്നെ നഷ്ടമാകും, സ്വന്തം ഭാവം തന്നെ മാറി ഒരിക്കലും നാം ആഗ്രഹിക്കാത്ത, ഒരിക്കലും നമുക്ക് ശ്രേയസ്കരമല്ലാത്തതായ ഒരു ഭാവം അവിടേക്ക് കടന്നു വരും. അങ്ങനെ വന്നിരിക്കുന്ന ഒരു അർജുനനെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കർമ്മത്തിന്റെ ശരിയായ അനുഷ്ഠാനത്തിൽ വളരെ ജാഗ്രതയോടുകൂടി അത് ചെയ്യേണ്ടതായ ഈ സാഹചര്യത്തിൽ അർജുനൻ അതിൽ നിന്നും പിന്തിരിയുവാനായ ഒരു മനസ്ഥിതി വെച്ച് പുലർത്തുന്നു എന്നതുകൊണ്ട് തന്നെ അയാൾ എത്ര ശക്തനും ബുദ്ധിമാനുമാണെങ്കിൽ പോലും സ്വകർത്തവ്യത്തിൽ നിന്നും വഴുതി മാറാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കാർപ്പണ്യം അയാളിൽ നാം കാണണം. മാത്രമല്ല യുദ്ധതന്ത്രങ്ങൾ ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ അർജുനന് സന്ദർഭാനുസാരമുള്ള പ്രവൃത്തി എങ്ങനെ വേണമെന്ന് അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് തോന്നാം. എന്നിരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ ബഹുമാന്യരായ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരെ അതോ അല്ലെങ്കിൽ അതുപോലുള്ള മുതിർന്നവരെ തനിക്ക് ഉപദേശം തന്ന് തന്നെ നേർവഴിക്ക് നയിക്കേണ്ടവരായ ആളുകളെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ശത്രുപക്ഷത്ത് കാണുന്നു എന്നാവുമ്പോൾ അർജുനനിൽ ഉണ്ടാകുന്ന ആ ഒരു മനോനിലയാണ്, ആ ഒരു ദുരിതപൂർണമായ മനോനിലയാണ് അയാൾ ഇവിടെ ഈ ശ്ലോകത്തിൽ കൂടി വിവരിച്ചത്. യഥാർത്ഥത്തിൽ ഒരു ആർജവത്തോടുകൂടിയതായ മനോനിലയോടുകൂടിയവരല്ല എതിർവശത്ത് നിൽക്കുന്നത്. അവർ അവരുടെ ഭാഗത്തു നിന്നും ധർമ്മത്തെ പടിയിറക്കി വിട്ടവരാണ് എന്ന വാസ്തവവും അറിയാതെ അല്ല അർജുനന്. എന്നിരിക്കലും തൻ്റെ വിവേകമില്ലായ്മയായി ആ ഒരവസ്ഥയെ മനസ്സിലാക്കുവാൻ അർജുനന് കഴിയുന്നുണ്ടെങ്കിലും ഗുരുസ്ഥാനത്തുള്ളവരോ അതല്ലെങ്കിൽ തൻ്റേത് എന്ന് അഭിമാനിക്കുന്നവരായ സ്വജനങ്ങളെയോ അവരെയൊക്കെ തൻ്റെ എതിർപക്ഷത്ത് കാണുമ്പോൾ മമതാഭാരത്താൽ കുനിഞ്ഞ ഒരു മനസ്സും ഒരു ശിരസും ഉള്ള ഒരു വ്യക്തിക്ക് തോന്നാവുന്ന ഭാവമാറ്റങ്ങൾ തന്നെയാണ് അർജുനനി ഈ അവസരത്തിൽ പ്രകടമാകുന്നതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. എന്നിനി ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിലോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പറഞ്ഞു വന്ന കാര്യങ്ങളിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരി ഓം ടീച്ചർ.
എനിക്ക് മൊബൈലിൽ കൂടിയാണ് ഇപ്പോ ഇത് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കോള് വരും, കോള് വന്നു കഴിയുമ്പോൾ സൗണ്ട് പിന്നെ കട്ടായി പോകും. അങ്ങനെ ഒരു വൈഷമ്യമുണ്ട്. ഞാനിപ്പോ ഇവിടെ അമ്പലത്തിൽ ചെറിയ ഉത്തരവാദിത്വത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കാർപ്പണ്യ ദോഷോപസ്മാവ ധർമ്മസമോട് ആ ശ്ലോകം വരെയാണ് ഇന്ന് നമ്മളുടെ എടുത്തിരിക്കുന്നത് അല്ലെ. നമുക്ക് ഇന്നിവിടെ സമർപ്പിച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ കൃത്യം 8:30 തുടങ്ങാവുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് സജ്ജീകരിക്കാം. അതായിരിക്കും കൂടുതൽ സൗകര്യം അല്ലെ. ആ ഇന്നിപ്പോൾ ഓപ്പൺ ഡിസ്കഷന് സമയം അനുവദിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പോ ഈ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 10 മിനിറ്റ് സമയം ആവാം. ശരി, ആയിക്കോട്ടെ. അപ്പൊ 5 മിനിറ്റ് നമുക്ക് അതിനുവേണ്ടി അനുവദിക്കാം.